ില്ല ഒരു കാര്യം ചോദിക്കാനാ, ഈ മാമ്പറ്റ അപ്പമാഷ വീട് ഏതാ? അപ്പമാഷ എന്ന് പറഞ്ഞത് ഞാൻ തന്നെ. വീടാ ഞാനും നോക്കണേ. നമസ്തേ മഹാമായി ശ്രീപൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മി നമോ. മൂപ്പർ ഇച്ചിരി ഓവറായി പോയി. കൊഴപ്പൊന്നുമില്ല, മോരിന്റെ ഒരിത്തിരി കലക്കി കൊടുത്താലേ. ശാരദ പിടിക്കണ്ട, പിടിക്കണ്ട, കുറച്ചൊന്ന് കിടക്കണം, അപ്പെല്ലാം ശരിയാവും. ഞാൻ എന്റെ കുട്ടിക്ക് ഇത്തിരി എള്ളുണ്ട വാങ്ങിയിരുന്നു, ആ പൊതി എവിടെ പോയി? എന്റെ മോക്കെ ഭാനുവിന് അവക്ക് എള്ളുണ്ടാന്നുപറഞ്ഞാൽ എന്ത് കൊതിയാന്നറിയോ? ഞങ്ങളെ മനസ്സിലായിട്ടുണ്ടാവില്ലല്ലേ. മംഗലശ്ശേരി എന്നാ നീലനൊരു കാര്യം പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നേ, ആശാനുമായിട്ടൊന്ന് ആലോചിക്കാന്ന് കരുതി വന്നതാ. അതിപ്പോ കണ്ടീഷൻ മോശമായല്ലോ. നിങ്ങളെ ഒരു പരിപാടി ബുക്ക് ചെയ്യാനാ ഏഴിലക്കര അമ്പലത്തിലെ. നിങ്ങൾ കാര്യവരോട് പറഞ്ഞു കൊടുക്കൂർപ്പേ. കുട്ടി എഴുന്നേൽക്കൂ, എഴുന്നേൽക്കാൻ, എന്നിട്ട് മൂന്ന് പേരും പടിയിറങ്ങി. അതെ കുട്ടി സൂക്ഷിച്ച് സംസാരിച്ചു കേട്ടോ. എന്റെ നിയന്ത്രണം തെറ്റിയാല് പിന്നെ ചൂലെടുത്തായിരിക്കും ബാക്കി പറച്ചില്. മംഗലശ്ശേരി നീലകണ്ഠം പറഞ്ഞവരോട് മര്യാദ വിട്ട് സംസാരിക്കരുത്, അത് മൂപ്പർക്ക് കുറച്ചിലുണ്ടാകും. നീലകണ്ഠനോ സാക്ഷാൽ പരമശിവനോ ആരൊരാളായാലും പടിക്ക് പുറത്തിറങ്ങിക്കൊള്ളണം. മാമ്പറ്റ ഭാനുവാ പറയുന്നത്. ഭാനുച്ചി ഓടാത്തു പോ. ഓരോ പേരും പറഞ്ഞ് കുടിപ്പിച്ച് കുടിപ്പിച്ച് നിങ്ങളൊക്കെ കൂടെ ഞങ്ങളുടെ അച്ഛനെ കൊല്ലുമല്ലേ. എന്ത് തെറ്റാ ഞങ്ങൾ രണ്ട് പെൺകുട്ടികളെ നിങ്ങളോടൊക്കെ ചെയ്തത്? മാമ്പറ്റ ഭാനുവല്ല, പുലിപറ്റ ഭാനുവാ. ഞാൻ അയച്ചാന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. അപ്പൊ മുറ്റത്തേക്ക് ഒരു തുപ്പ ചില അലവരാതി പെണ്ണുങ്ങളുടെ കൂട്ട്. ആ തന്ത കുടിച്ച് മലക്കം പറഞ്ഞേന്, അതിന് ഞങ്ങൾക്കാ ചീത്ത. അതിനിപ്പോ എന്തിനാ ഇത് വലിച്ചു തരണാവോ? ഒന്ന് ചുമ്മാരിടോ. അപ്പു മാഷ് ഇയാളെ സ്കൂളിലെ? സ്കൂൾ മാഷ് ഒന്നും അല്ല, കുട്ടികളെ എഴുത്തിനിരുത്തും, അതുകൊണ്ട് വിളിക്കുന്നതാ. പണ്ട് കുറച്ചു കാലം കലാമണ്ഡലത്തിലെ വേഷക്കാരനായിരുന്നു. അയാളെ ഒന്ന് കാണണമല്ലോടോ ഭരത. അല്ല അബദ്ധം നമ്മുടെ പക്ഷത്താ പറ്റീന്ന് വെച്ചാ ക്ഷമ പറയാം. നമസ്കാരം. മാമ്പറ്റ അപ്പു മാഷ അല്ലേ? ഇരിക്കൂ. വേണ്ട, നിന്നോളാം. എന്തായി പറയണേ, ഇരിക്കൂ മാഷേ. ഏഴിലക്കര അമ്പലത്തിലെ പാട്ടുപുര ഞാൻ പുതുക്കി പണിതു. കേട്ടു. അതിപ്പോ പുനരുദ്ധാരണം കഴിഞ്ഞ് തുറക്കുന്നത് ഏതെങ്കിലും ഒരു നല്ല കലാപരിപാടിയോടാവണമെന്നാ തീരുമാനം. ഓ, അതിനിപ്പോ പേര് കേട്ട കേമത്തികളെ വേണമെന്ന് വെച്ചാ മംഗലശ്ശേരി മാധവമേനോന്റെ മകൻ വിചാരിച്ചാൽ നടക്കും. അതൊന്നും വേണ്ട, നമ്മുടെ നാട്ടിൽ തന്നെ മാഷിന്റെ ഒരു മകളുണ്ടെന്നാരോ പറയുന്ന കേട്ടു. എന്താ മിടുക്കത്തിന്റെ പേരെന്ന് എനിക്കറിയില്ല. ഭാനുമതി. ഭാനു എന്ന് വിളിക്കും. ഓ, നല്ല പേര്. അപ്പോ അങ്ങനെ ഒരു തീരുമാനത്തിന്റെ പുറത്താ ഈ മൊശകോടന്മാരെ ഞാൻ അങ്ങോട്ട് അയച്ചത്. ക്ഷമിക്കണം, അവളൊന്നും എന്തോ ഇത്തിരി കടുത്ത ഭാഷയിൽ സംസാരിച്ചു എന്നറിഞ്ഞു. ക്ഷമിക്കണം. ചേച്ചേ, ക്ഷമ അങ്ങോട്ട് ചോദിക്കാനല്ലേ മാഷെ വിളിച്ചു വരുത്തിയത്. അത് വേണ്ട, തെറ്റ് എന്റെ കുട്ടിയുടെയാണ്. എന്നാ പിന്നെ വരരെ. ഓ, മാഷ ഒന്ന് എണീക്കുക. ഇത് 5100 ഉണ്ട്, ഒരു ചെറിയ സമ്മാനം. തീയതി ഞാൻ അറിയിക്കാം. മോളുടെ ആട്ടം ഗംഭീരാക്കണം നമുക്ക്. പണം കണ്ടപ്പോ അച്ഛന്റെ കണ്ണു മഞ്ഞളിച്ചു അല്ലേ? അങ്ങനെ എന്റെ കുട്ടി പറയരുത്, ദരിദ്രനാ ഞാൻ. കാ കാശിന് ഗത്യന്തരമില്ലാത്തവരാ. കൈ നീട്ടാനായി ഈ നാട്ടിൽ ഇനി ഒരാളും ബാക്കിയില്ല, എല്ലാം ശരിയാ. പക്ഷേ ഉള്ളിലെന്നും ഒരു ചിന്തയുണ്ടായിരുന്നുള്ളൂ, എന്റെ മോള് ഭാനു, അവള് വലിയ ആളാകുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നിവർന്നു നടക്കാനാ ഞാനിപ്പോ നത്തല്ലി വളച്ചു പിടിച്ചിരിക്കുന്നതെന്ന്. ഒന്നും എനിക്കറിയാഞ്ഞിട്ടല്ല, കഥകൾ ഓരോന്ന് കേട്ടിട്ട് അയാൾ ഈ ജന്മം കാണാനുള്ള യോഗം ഉണ്ടാക്കില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നവളാ ഞാൻ. അതേ മനുഷ്യന്റെ അത് ഓർക്കുമ്പോഴാ. അയാളുടെ കാര്യം കളയു കുട്ടി. ഏഴിലക്കര അമ്പലത്തിലെ മൂർത്തിയുടെ മുമ്പില് എത്രയോ പുകൾ പെറ്റ കലാകാരന്മാര് വന്ന് നൃത്തം ചവിട്ടിയ മണ്ഡപത്തില് അവിടുന്ന് തുടക്കം കുറിക്കാൻ കിട്ടുന്ന യോഗം അതെന്റെ കുട്ടിയുടെ ഭാഗ്യമാണെന്ന് കരുതണം.
ശമയത്തിന് ഒരുക്കത്തിനുള്ള ഏർപ്പാടൊക്കെ മംഗലശ്ശേരി പത്തായപ്പേരില് ചെയ്തിരിക്കുക. അമ്പലത്തിൽ അതിനുള്ള സൗകര്യമില്ലല്ലോ. ഓ വരിക. പത്തായപ്പേരയിലേക്ക് ഒരുക്കെല്ലാം പൂർത്തിയായ ഇവിടുന്ന് പോവാം അമ്പലത്തിലേക്ക്. കഴിഞ്ഞില്ലേ ഒരുക്കങ്ങളൊക്കെ? അസലായിരിക്കണം, നൃത്തവും അങ്ങനെ തന്നെ ആവണം. ഭാനുജി, ഞാൻ നീലകണ്ഠൻ. ഇങ്ങോട്ട് വാ കുട്ടി, എന്തത്ര വിശേഷം കാണാൻ. നീ ആ പൂവൊന്ന് വേറെടുത്തേ. ദാ നീലകണ്ഠൻ വിളിക്കുന്നു, എല്ലാരും പൂമുഖത്തേക്ക് വരാൻ പറഞ്ഞു. ഇതാണ് അപ്പുമാഷ്ട മോളല്ലേ? തഞ്ചാവൂർ ഷൺമുഖം പിള്ളയുടെ ശിഷ്യ. കൊള്ളാം, എന്നാ തുടങ്ങല്ലേ. ഉവ്വ്, എന്നാ നേരം കളയാണ്ട് അമ്പലത്തിലേക്ക് ഇറങ്ങാം. അമ്പലത്തിലല്ല, നൃത്തം എവിടാ നടക്ക? ഇവിടെ. ഈ മംഗലശ്ശേരിയുടെ പൂമുഖത്ത് കാണാൻ നീലകണ്ഠൻ മാത്രം, പിന്നെ ഇവൾ അതിശയിപ്പിച്ചിറക്കിവിട്ട എന്റെ കൂട്ടുകാരും. എന്താ മനസ്സിലായില്ലേ? പറഞ്ഞത് അമ്പലത്തിലെ പാട്ടുപുര. ആ പലതും പറഞ്ഞിട്ടുണ്ടാവും, ഇപ്പോഴെന്താ പറയുന്നെന്ന് വെച്ചാ അതനുസരിക്കുക. താമസിക്കണ്ട, കൂടുതൽ സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതെ, ചതിയും കള്ളും എല്ലാം ഞാൻ പ്രയോഗിക്കും, വേണ്ടി വന്ന കരുത്തും. എന്റെ വിജയത്തിന് വേണ്ടി ചില കളികള് ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രമാ കളിക്കണ. നിർബന്ധ ബുദ്ധി കാട്ടരുത്. പഠിത്തം കഴിഞ്ഞു വന്ന എന്റെ മോളുടെ അരങ്ങേറ്റാ ഇന്ന് നടക്കേണ്ടത്. അത് ഇങ്ങനൊരു ചുറ്റുപാടിൽ അലങ്കോലായാൽ മോളുടെ ഭാവിയെക്കുറിച്ച് ആദ്യമുള്ള ഒരച്ഛൻ പറയുന്നതാണ്. പ്രസംഗിക്കണ്ട, ഭാവം വളരെ ചീത്തയാണ്. സ്വരൂപം പുറത്തെടുക്കാൻ അവസരം ഉണ്ടാക്കണ്ട. നിങ്ങളുടെ ഭീഷണിക്ക് ഞാൻ വഴങ്ങിയില്ലെങ്കിലോ? നൃത്തം ചെയ്യാൻ എനിക്ക് വയ്യാന്ന് പറഞ്ഞേ. വയ്യാന്ന് നീ പറയില്ല, പറഞ്ഞ നൃത്തം മാത്രമാവില്ല ഞാൻ നിന്നെ കൊണ്ട് ചെയ്യിക്കുക. ₹5000 നിന്റെ തന്ത വാങ്ങിക്കൊണ്ടു പോയത്, അത് മുതലാക്കാതെ ഒന്നിനെ ഈ പടിപ്പുരയ്ക്ക് പുറത്തേക്കാൻ വിടില്ല. ഇത് നീലകണ്ഠന്, വെറും വാക്ക് പറയുന്ന ശീലം എനിക്കില്ല. പണം വാങ്ങിച്ചു എന്നുള്ളത് നേരാ, അത് ചോദിച്ചാൽ തിരിച്ചു തരാൻ എന്റെ ലോട്ട് ഇല്ലതാനും. വേണമെങ്കിൽ എന്റെ ജീവൻ എടുത്തോളൂ, എന്നാലും എന്റെ മോളെ. അങ്ങനെ വഴിക്കുവാ, ഉറപ്പേ ആട്ടവളക്ക് കത്തിക്ക. മതി മതി, ഇത്രയും മതി, മിടുക്കി തകർത്ത് കളഞ്ഞു. ജയിച്ചു അല്ലേ? ഉവ്വ, അങ്ങനല്ലേ പാടുള്ളൂ. അതെ, വലിയ ആളല്ലേ നിങ്ങൾ, പേര് കേട്ട അച്ഛന്റെ, പേര് കേട്ട മകൻ. ഞാനാരാ? നിസ്സാരയായ ഒരു പെണ്ണ്. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, എന്റെ ഉള്ളിലുണ്ട് ചെറിയ ചില ജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്. അതിനെനിക്ക് തൃപ്തിപ്പെടുത്തിയേ പറ്റൂ. നിങ്ങളെപ്പോലെ രാഭാസന്റെ മുന്നിൽ ചിലങ്ക കെട്ടി ആടിയപ്പോ കളങ്കപ്പെട്ടത് ദൈവദത്തമായ ഒരു കലയാണ്. Thank you.
കാലുകൾക്ക് ഇനി ഈ ചിലങ്കിടാനുള്ള യോഗ്യതയില്ല. ഉള്ളിലൊരായിരം മുള്ളു കുത്തിയിറങ്ങുന്ന വേദനയിലും എനിക്ക് സന്തോഷിക്കാൻ ഞാനിതിവിടെ ഉപേക്ഷിക്കുകയാണ് എന്നേക്കുമായി. എന്തിനായിരുന്നു നീല ഈ ഒരു ശാപം കൂടെ ഏറ്റുവാങ്ങിയത്? ആ കുട്ടിയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി ഇറ്റു വീഴുമ്പോൾ ഓർത്തോളൂ, അതൊരു പ്രളയത്തോളം പെരുകും. മംഗലശ്ശേരിയിലെ മേൽക്കൂരയ്ക്ക് ആകാശം മുട്ട ഉയരില്ല. എന്താടോ കല്ലൻ ജാക്കറ്റ് സീയെ ചെറിയ പൊക്കി? ആരോ ഒറ്റിയതാ, മഫ്തിയിലാ വന്നേ. സർക്കിൾ ഓഫീസിലേക്കാ കൊണ്ടുപോയിരിക്കുന്നെ. ചെറിയാനല്ലെങ്കിലും നമ്മളോടത്ര സുഖത്തിലല്ലോ. നീ എസ് ഐ മധുര എന്ന് വിളി. കല്ലും ചവിട്ടും കിട്ടുമ്പോ അവനുള്ള സത്യം പറയില്ലേ? ഹലോ ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? ഞാനാ നീലകണ്ഠൻ, എസ് ഐ അല്ലേ? ഓഹോ, സബ് ജയിൽ. ശരി, അങ്ങനെയാ, റിമാൻഡില്ല, സബ് ജയില്. അവിടെ വരെ പോണം, വണ്ടി റെഡിയാക്ക്. അവൻ കുറ്റമേറ്റിരിക്കുക. ചതയ്ക്കാൻ ഇനി ഒരിഞ്ച് സ്ഥലം ശരീരത്ത് ബാക്കിയില്ല മുതലാളി. ഈ തടി പോക്ക, ഇനി ഇതുകൊണ്ട് ജോലി എടുത്ത് കഴിയാവും തോന്നുന്നില്ല. എന്ത് സഹായത്തിനും ഞാൻ പുറത്തുണ്ട്, പേടിക്കണ്ട. എന്നങ്ങനെ ഒരു വാക്ക് പറഞ്ഞുകൊണ്ടായില്ലോ സാറേ. പിന്നെ വളച്ചു കെട്ടാതെ കാര്യം ഞാനങ്ങ് പറയാം. ഒരു തുക കൈ കിട്ടണം. പെണ്ണും പിള്ളേരും പട്ടിണിയായിരുന്നല്ലോ. എന്താ വേണ്ട? 5 ലക്ഷം. ഇതിലൊരു പേശല് വേണ്ട. എന്റെ അളിയൻ വരും, തുക അവന്റെ കിട്ടണം. അതിനെന്തെങ്കിലും മാറ്റം വന്നാ ഉള്ള സത്യം കോടതിയിൽ തുറന്നു പറഞ്ഞ് ഞാൻ തടിയൂരിയെടുക്കും. ഈ 5 എന്നൊക്കെ പറയുന്നത് മുതലാളിക്കൊരു തുകയാണോ? ഏറ്റവും